നമസ്കാരം. പുത്തൻ തലമുറയുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ മാത്രമല്ല നമുക്ക് കിഡ്നി സ്റ്റോണിനെ ഉൾപ്പെടുത്താം. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ വന്ന പ്രബലമായ മാറ്റങ്ങൾ ഇതിനെ ശക്തിപ്പെടുത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുകയോ ശരീരത്തെ ജലാംശത്തിൻ്റെ അളവ് കുറയുകയോ ചെയ്യുന്നത് മൂത്രാശയക്കല്ലുകൾ ഉണ്ടാകുവാൻ സാധ്യത കൂട്ടുന്നു. നിത്യേനയുള്ള മാംസം, നാരു കുറഞ്ഞ ഭക്ഷണങ്ങൾ, പൊട്ടാസ്യം അധികമുള്ള ഭക്ഷണങ്ങൾ, ഓക്സലേറ്റ് അധികമുള്ള ഭക്ഷണം എന്നീ കാരണങ്ങളാൽ കിഡ്നി സ്റ്റോൺ വരാം. ചൂട് കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും പാരാതൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തന തകരാറുകൾ ഉള്ളവർക്കും തുടർച്ചയായി യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്കും കല്ലുകൾ വരാനുള്ള സാധ്യത കൂടുതൽ ആണ്. മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള ചെറിയ ലവണങ്ങളായ കാൽസ്യം, ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ് മുതലായവയെല്ലാം വൃക്കയിൽ അടിഞ്ഞുകൂടി ക്രിസ്റ്റലുകളായി രൂപം പ്രാപിക്കുകയും ക്രമേണ ഇവ മൂത്രാശയ കല്ലുകൾ ആവുകയും ചെയ്യുന്നു. കാൽസ്യം കല്ലുകൾ, മഗ്നീഷ്യം, അമോണിയം ഫോസ്ഫേറ്റ് കല്ലുകൾ, യൂറിക് ആസിഡ് കല്ലുകൾ, സ്റ്റാക്ക് ഹോൺ കല്ലുകൾ എന്നിങ്ങനെ പ്രധാനമായി നാല് തരത്തിലാണ് കല്ലുകളെ നമ്മൾ പറയുന്നത്. പാക്കറ്റ് കിട്ടുന്ന ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ളതും പുളിരസങ്ങൾ കൂടുതലടങ്ങിയതും ഭക്ഷണങ്ങൾ നമ്മൾ അമിതമായി കഴിക്കുമ്പോഴും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ അമിത ഉപയോഗവും മൂത്രാശയക്കല്ല് അധികമാകുവാൻ കാരണമാകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി നമുക്ക് ഇവ എങ്ങനെ ഒഴിവാക്കാമെന്ന് പരിശോധിക്കാം. കുറച്ചു നാൾ തുടർച്ചയായി രാവിലെ വെറും വയറ്റിൽ ഒരു കരിക്കിൻ്റെ വെള്ളം വീതം കുടിക്കാൻ ശീലിക്കുക. പാളയൻകോടനും വാഴപ്പിണ്ടിയുടെ നീര് ഒരു ഗ്ലാസ് വീതം പതിവായി കുടിക്കുന്നത് കല്ല് അലിഞ്ഞു പോകുവാൻ സഹായിക്കുന്നു. സമൂലം അരച്ചെടുത്ത കല്ലുരുക്കി രാവിലെ കറന്നെടുത്ത പാലിൽ കലർത്തി തുടർച്ചയായി 7 ദിവസം കുടിച്ചാലും ആശ്വാസമാണ്. മുള്ളങ്കി തേങ്ങ ചേർത്ത് തോരൻ വെച്ച് കഴിക്കുകയോ മുള്ളങ്കി ജ്യൂസ് അടിച്ചു കുടിക്കുകയോ ചെയ്യുക. കല്ലുരുക്കി എന്ന് പ്രസിദ്ധമായ ഔഷധി സമം അരച്ച് കരിക്കിനും വെള്ളത്തിൽ കലക്കി വെറും വയറ്റിൽ തുടർച്ചയായി 7 ദിവസം കുടിക്കുക. ചെറുള ഇട്ടു വെന്ത വെള്ളം സ്ഥിരമായി കുടിക്കുക. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വേര് ഇടിച്ചു പിഴിഞ്ഞ നീര് 1 ഔൺസ് രാവിലെ തന്നെ കറന്നെടുത്ത പാലിൽ ചേർത്ത് കുടിച്ചാൽ കല്ല് പൊടിഞ്ഞു പോകും. അഥവാ നിങ്ങൾക്ക് പാലിൽ ചേർത്ത് കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നീരായിട്ട് തന്നെയെങ്കിലും വെറും വയറ്റിൽ കഴിക്കാൻ ശ്രമിക്കുക. മേൽപ്പറഞ്ഞ നാട്ടറിവുകൾ പലർക്കും പ്രയോഗിച്ച് ഫലവത്തായി കണ്ടവയാണ്. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്നാശിക്കുന്നു. നന്ദി.